ഭാരതം ലോകത്തിലുള്ള ഒരു രാജ്യത്തെയും ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരു സംഭവം, കോൺഗ്രസ്സുകാരനായ രാജീവ് ഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് LTTEയുടെ കൂട്ടത്തിൽ നിന്ന് ശ്രീലങ്കൻ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കാൻ ഭാരത സൈന്യത്തെ അയച്ചു എന്നുള്ളത് ഒഴികെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാതെ പാകിസ്ഥാനെ ഭാരതം ആക്രമിച്ചിട്ടില്ല. ചൈന ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ പ്രതിരോധിച്ചു എന്നുള്ളതല്ലാതെ ചൈനയെ ഭാരതം കയറി ആക്രമിച്ചിട്ടില്ല. ലോകത്തിലെ ഒരു രാജ്യത്തെയും നമ്മുടെ മിലിട്ടറി പവർ കൊണ്ട് ഭാരതം ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. പക്ഷേ മുസ്ലിം മതാനുയായികളായ വിദേശികൾ AD 995 മുതൽക്ക് AD 1600 വരെ ഈ നാട്ടിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഗസ്നിയിൽ നിന്നും ഗോറിയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ നാട്ടിലേക്ക് ആക്രമിച്ച് കയറി കൊന്ന് കൊലവിളിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ തലയറുത്ത് ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന ചരിത്രം ഭാരതീയരെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചാൽ നിങ്ങളുടെയും എൻ്റെയും നമ്മുടെയും എല്ലാം രക്തം തളയ്ക്കും, വേദന കൊണ്ട്, പ്രതികാരം കൊണ്ടല്ല. ഹിന്ദു പ്രതികരിച്ചിട്ടില്ല, പ്രതികാരം നടത്തിയിട്ടുമില്ല. പിന്നെ അവിടെ നിന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും നടത്തിയ നരബലിയും കുരുതിയും മതത്തിൻ്റെ പേരിൽ നടത്തിയതിനെക്കുറിച്ച് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചാൽ ഇത്രയും ഭീകരമായിട്ടുള്ള ലോകത്തിലെ ഒരു രാജ്യത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാർക്ക് പോലും അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ 1000 ഇരട്ടി ഭാരതത്തിലെ ഹിന്ദുക്കൾ ഇവരുടെ കൈകളിൽ നിന്ന് മതത്തിൻ്റെ പേരിൽ, നമ്മൾ വിഗ്രഹത്തെ ആരാധിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് തകർത്ത് തരിപ്പണമാക്കിയത്, ക്ഷേത്രങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാം. ഇത് ചരിത്രമാണ്, UGC അപ്രൂവ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്രമാണ്. സെൻറ് ഫ്രാൻസിസ് സേവിയർ എന്ന പുണ്യവാളൻ ഉൾപ്പെടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരെ കൊന്ന് കൊലവിളിച്ച് യുദ്ധം നടത്തിയപ്പോൾ മുഴുവനും മരിച്ചു വീണതും തൂക്കിക്കൊല്ലലിന് വിധേയമാക്കിയതും എല്ലാം ഹിന്ദുക്കളെയാണ്. അവരുടെ പരിണത ബലത്തിലൂടെ വന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരും സൗദി അറേബ്യയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ വന്നതല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരും വിദേശത്ത് നിന്ന് വന്നവരല്ല. അവരുടെ ഓഫ് ഷൂട്ടായിട്ട് ഇവിടെ വന്ന് അവരുടെ പ്രവൃത്തികൾ ഏതാണ്ട് അതേപോലെ തന്നെ തുടർന്ന അവര് തീവ്രവാദികളല്ല. ഇവിടെ ഒന്ന് ഇതെല്ലാം സഹിച്ച് വേദനിച്ച് തകർന്ന തരിപ്പണമായി നമ്മുടെ പരമപവിത്രമായ ഗംഗയിൽ കുളിച്ചാൽ 150 ദിനാറ് ഫൈൻ കൊടുക്കേണ്ടി വന്ന ഗതികേടും ഹിന്ദുക്കളാണെന്ന കാരണത്താൽ മാത്രം ജസിയ നികുതി ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് നിലനിന്നവർക്ക് കൊടുക്കേണ്ടി വന്ന ആ ചരിത്രവുമെല്ലാം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയാമായിട്ടും അവരറിയാത്ത മാതിരി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. ഈ ചരിത്രം ഒന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന അമ്മച്ചിയും പകുതി സ്വബോധമുള്ള രീതിയിൽ സംസാരിക്കുന്ന നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയുമൊക്കെ ഒന്ന് അറിഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരും ഹിന്ദു പാകിസ്ഥാൻ ആകുമെന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ MP സീറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തിരുവനന്തപുരത്തെ കാണാനുള്ള വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിക്കുന്ന UNO ഡെപ്യൂട്ടി ജനറലോ എന്തൊക്കെയോ ആയിരുന്ന വ്യക്തികളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 1000 വർഷം ഇവിടുത്തെ ഹിന്ദുക്കളും മാത്രമനുഭവിച്ച വിദേശ ക്രിസ്ത്യാനികളിൽ നിന്നും വിദേശ മുസ്ലിങ്ങളിൽ നിന്നും അനുഭവിച്ച വേദനകൾ ഒരു പുസ്തകത്തിൽ എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിലെ ഓരോ വരിയിൽ നിന്നും 1000 PhD തീസീസ് ഉണ്ടാക്കാൻ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സാധിക്കും. എന്നിട്ടും ഹിന്ദുവിനെ വർഗീയവാദിയും ഹിന്ദുവിനെ തീവ്രവാദിയും ഹിന്ദു കടന്ന് ആക്രമിച്ചവനും എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ മരിക്കാൻ കാലത്ത് എവിടെയെങ്കിലും കിടക്കുമ്പോൾ അവരുടെ വായിലേക്ക് ഗംഗാവെള്ളമോ യമുനാവെള്ളമോ ഓൾഗയിലെ വെള്ളമോ അല്ലെങ്കിൽ തേംസ് നദിയിലെ വെള്ളമോ കൊടുക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ ഉണ്ടായാലും കൊടുക്കുന്ന വെള്ളം ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദുക്കൾ അനുഭവിച്ചതിൻ്റെ അത്രയും ദുരിതവും ദുഃഖവും വേദനയും അതൊരായിരം വർഷം കൊണ്ട് ഒരിക്കലും ഹിന്ദു പറഞ്ഞിട്ടില്ല എൻ്റേത് മാത്രം ശരിയെന്ന്. ഒരുവനെയും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നമ്മുടെ ധർമ്മത്തിലേക്കും കൊണ്ടുവന്നിട്ടില്ല. ആരെയും കൊന്നു കൊലവിളിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് കയറിയവരെ തടയാൻ അങ്ങോട്ട് പോലീസിൻ്റെ അന്നത്തെ പട്ടാളക്കാരുടെ
അല്ലെങ്കിൽ സായുധ സൈന്യത്തെ ഉപയോഗിച്ച് തടഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റൊരു രാജ്യത്തിലേക്കും കയറി ആക്രമിക്കാത്ത ഹിന്ദുവിനെ ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയാൻ കോൺഗ്രസിന് സാധിച്ചത് ഒറ്റ കാരണത്താലാണ്. ഇന്ത്യയിൽ ജനിച്ച് വിദേശത്തിൻ്റെ മനസ്സുള്ള ജവഹർലാൽ നെഹ്റുവും അവരുടെ കുടുംബവുമാണ് ഈ രാഷ്ട്രത്തെ ഈ നിലയിലെത്തിച്ചത്. പൂവം പുല്ലും കിളിക്കാത്ത ആ ഭൂമി ചൈനക്കാർ കൊണ്ടുപോയാൽ എന്താ എന്നറിയിക്കാനും പാകിസ്ഥാൻ കീഴടക്കിയ ആ ഭൂമി UNO കീഴിൽ കൊണ്ടു കൊടുത്തതും നമുക്ക് അവകാശപ്പെട്ട UNO 5 ഒരെണ്ണം ചൈനയ്ക്ക് കൊടുത്ത് ഈ രാഷ്ട്രത്തെ കുത്തുവാള എടുപ്പിച്ച വ്യക്തിയല്ല ഈ രാഷ്ട്രത്തെ ആധുനിക രാഷ്ട്രമാക്കിയത്. അങ്ങേര് ഭരിച്ചത് കൊണ്ടാണ് ഇന്നും ശൗചാലയത്തിന് വേണ്ടിയിട്ട് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്രധാനമന്ത്രിക്ക് 5 പ്രവർത്തിക്കേണ്ടി വന്നത്. അതുപോലെ റെയിൽവേയിലെ ടോയ്ലറ്റ് ക്ലീനാക്കാൻ 65 ഭരിച്ചവർക്ക് സാധിച്ചില്ല. പുതിയതായിട്ടൊരു പ്രോജക്റ്റായിട്ട് എടുക്കേണ്ടി വന്നതും അങ്ങേരും അങ്ങേരുടെ കുടുംബവും ഭരിച്ചത് കൊണ്ട് മാത്രമാണ്. അവർക്ക് ഈ രാഷ്ട്രത്തോടോ ഈ ധർമ്മത്തോടോ ഈ സംസ്കാരത്തോടോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ലോക നേതാവായി വാണരുളാൻ മാത്രം താല്പര്യമുള്ള ഒരാളുടെ കീഴിൽ ഈ ഭാരതം ഒത്തിരി അധികം അനുഭവിച്ചു അവരുടെ കുടുംബത്തിൻ്റെയും കീഴിൽ.